പ്രിയപ്പെട്ട സുഹൃത്തും ഈ ഫൗണ്ടേഷന്റെ പ്രസിഡന്റുമായ ഡോക്ടർ എന്നെ കറി, എന്റെ സുഹൃത്ത് ഗൗരിദാസ് നായർ, ശ്രീ സുഹേർ, ഒരു ദുരന്തമുണ്ടായത് കൊണ്ടാണ് മുഖ്യമന്ത്രിയും എം എൽ എ ഇവിടെ എത്താത്തത്. അതിന് അനുശോചനത്തോടു കൂടിയാണ് നമ്മൾ ഈ അനുസ്മരണ സമ്മേളനം നടത്തുന്നത്. മുഖ്യപ്രഭാഷണത്തിൻ്റെ ആവശ്യമൊന്നും തോന്നിയില്ല. പറയേണ്ട കാര്യങ്ങളൊക്കെ എന്നെ കാര്യം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിനെ ആവർത്തിക്കുന്നതിന് അർത്ഥമൊന്നുമില്ല. പക്ഷെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഏത് കാലഘട്ടത്തെ പ്രകൃതിക്കുമ്പോഴും ഒരു മനസ്സിനെ പറ്റിയാ പറയാം. ഇപ്പൊ ഫ്യൂഡൽ മൈൻഡ്, അങ്ങനെ അതൊരു മനസ്സാണ്. ആ ഫ്യൂഡൽ മൈൻഡിന്റെ പ്രത്യേകതയാണ് നമ്മൾ രാജവംശം കാണിച്ചത്. ഇത്രയെല്ലാം മാറ്റങ്ങൾ ഉണ്ടായിട്ടും ഈ ഫ്യൂഡൽ മൈൻഡ് പോയിട്ടുണ്ടോ? ഞാൻ ഈയിടെ ബുക്കാറസ്റ്റ് പോയി, അവിടെ പോയപ്പോ ചെസസ്ക്യൂവിനെ പറ്റി വെറുതെ ഒരു പഠനം നടത്തി അറിയാൻ വേണ്ടി. പഠിത്തകാലം വരെ ചെസസ്ക്യൂ ഉണ്ടായിരുന്നല്ലോ അവിടെ. റോമിലൊരു സീസറിന്റെ സെന്റർ, കോൺസ്റ്റന്റീന്റെ സെന്റർ ഒരു കുതിരയായിരുന്നു. അയാൾ ഒരു മൈസനേറ്റ ആ സെന്ററാണ് കുതിര. അത് സീസർമാരുടെ കാലഘട്ടത്തിൽ റോമൻ. ഇത് 1905-1910 ഞാൻ പറയുന്നത് 5-8 വർഷങ്ങൾക്ക് മുമ്പ്. അവിടെ പോയപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇദ്ദേഹം നായ ഉണ്ടായിരുന്നു. നായന്റെ പേര് കോർബു എന്നാണ്, വെറും നായല്ല, കേണൽ കോർബു. അങ്ങനെ പറയും കേണൽ കോർബു. 14 കൗണ്ടീസിലും വില്ലാസ് ഉണ്ടായിരുന്നു നായ്ക്ക്. ഈ നായ സഞ്ചരിച്ചിരുന്നത് ലിമോസിൻ കാറിലാണ്, സെക്യൂരിറ്റി ആയിട്ട് ഗാർഡിലായിരുന്നു നായ്ക്ക്. ലണ്ടനിലെ റുമാനിയൻ അംബാസഡറെ പണി, രാവിലെ പോയി നായയുടെ ഭക്ഷണം വാങ്ങി, ഡോഗ് ഫുഡ് വാങ്ങി, ഡിപ്ലോമാറ്റിക് ബാഗേജിൽ സ്പെഷ്യൽ ഫ്ലൈറ്റിൽ ബുക്കാറസ്റ്റിൽ കയറ്റി. ഒരു ദിവസം നായനെയും കൊണ്ട് ചെസസ് ക്യൂ. അവിടെ ഏറ്റവും വലിയ തൊഴിലാളികൾ ആശുപത്രി ഉണ്ടായിരുന്നു, 5000 പറ്റി എന്തുകൊണ്ടാ പറയുന്നത്. ഞാനവിടെ പോയിരുന്നു, അവിടെ ഇപ്പം ഹോസ്പിറ്റലൊന്നുമില്ല. അവിടെ നായനെയും കൊണ്ടുപോയി. അവിടെ എലിയുടെ പ്രശ്നം ഉണ്ടായിരുന്നുണ്ട്, കുറെ പൂച്ചേനെ പോറ്റിരുന്നവർ വിഷം വെക്കണ്ടാ പറഞ്ഞിട്ട്. ഒരു പൂച്ചയ്ക്ക് കോർബൂനെ കടിച്ചു, അദ്ദേഹം വളരെ ക്ഷുഭിതനായി. അദ്ദേഹം സെക്യൂരിറ്റി ആയിട്ടോട് പറഞ്ഞു, ഏത് പൂച്ചയാണ് കടിച്ചതെന്നുള്ള പൂച്ചേനെയും കൊണ്ട് എൻ്റെ മുന്നിലെത്തണം. ബുക്കാറിന്റെ സെക്യൂരിറ്റിന്റെ മേധാവികളടക്കം ആശുപത്രി തിരച്ചിലെ 3-ാം ദിവസം അവർ പൂച്ചേനെ പിടിച്ചു. ഒരു പ്രത്യേക ആചാര്യർ കൂടുണ്ടാക്കി ഈ പൂച്ചയെ ചെസസ്ക്യൂവിന്റെ മുന്നിൽ കൊണ്ടുവന്നു. പിന്നെ നമ്മൾ ബുക്കാറസ് സാക്ഷ്യം വഹിക്കുന്നത്, 3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ഓർഡറാണ് ടു ഡിമോളിഷ് ദ ഹോസ്പിറ്റൽ. ആശുപത്രി മുഴുവൻ പൊളിച്ച് നിരപ്പാക്കി, ഇന്നവിടെ ആശുപത്രി ഇല്ല. ഇത് 20-ാം നൂറ്റാണ്ടത്തെ കഥയാണ്. എവിടെയാ ഫ്യൂഡൽ മൈൻഡ്? പല കഥകളും ഇവിടെ പ്രചരിക്കുന്നുണ്ട്. ഇതൊക്കെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. ബക്കിംഗാമിൽ പോയി രാജ്ഞിയുടെ കൈപിടിച്ച് കുലുക്കി ആൽക്കഹോൾ കൈകഴുകുകയാണ് ജസ്റ്റിസ് ക്യൂ. ഇതൊരു ഈ മൈൻഡ് പോയോ എവിടെയെങ്കിലും? ഞാനിവിടെ വിയന്നയിൽ പോയപ്പോൾ മത്തൗസൻ ക്യാമ്പിൽ പോയി. മത്തൗസൻ, ഓർഷിബിറ്റ്സ്, ബുക്കൻവാൾഡ്, ഇതൊക്കെയാണ് അന്നത്തെ കോൺസെൻട്രേഷൻ ക്യാമ്പ്സ്. ടെക്നോളജി ഉപയോഗിച്ചിട്ട് എങ്ങനെ എക്സ്റ്റെർമിനേറ്റ് ചെയ്യാം? നമ്മൾ വിചാരിച്ചത് അവിടെ വെച്ച് അവസാനിച്ചു, ഇത് കൊസോവോയിൽ തിരിച്ചു വന്നോ? പത്രലോകം
പത്രലോകത്തിൽ ഇപ്പൊ എവിടെയും പത്രപ്രവർത്തകർക്കെതിരായിട്ട് ഒന്നും നടക്കുന്നില്ലേ? ഞാനിപ്പോ ഈ ഒക്ടോബർ 12-ാം തീയതി വാൻ കോൺഫറൻസാണ് വിയന്നയിൽ. അവിടെ വെച്ച് ആദരിക്കാൻ പോകുന്നത് ഏതോ ഒരു രാജ്യത്തിൽ തുറങ്ങലെടുക്കപ്പെട്ട പത്രപ്രവർത്തകരെയാണ്. കഴിഞ്ഞ വർഷം IPA കോൺഫറൻസ് ഏകദേശം 70-60 പത്രപ്രവർത്തകരെ ആദരിക്കുന്നുണ്ടായി. പാകിസ്ഥാൻ അടക്കം, ഇറാൻ അടക്കം, അത് മുഴുവൻ ജയിലിൽ കിടക്കുന്ന ആളുകൾ. സ്വതന്ത്ര പത്രപ്രവർത്തനം അവിടെ നിന്ന് അനുവദിച്ചിട്ടില്ല. ഇപ്പോഴും ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലും സ്വതന്ത്ര പത്രപ്രവർത്തനം എന്ന് പറഞ്ഞു വന്ന് ഇപ്പൊ കോർപ്പറേറ്റ് അധീനതയിലാണ്. ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ഇവിടെ സ്വദേശിയായ മാനി കൃഷ്ണപിള്ളയെ നാടുകടത്തിൻ്റെ 101-ാം വർഷമാണ്. കഴിഞ്ഞ വർഷം വിദൂരമായി അദ്ദേഹം സ്മരിക്കപ്പെട്ടു. അത് ഗൗരീദാസൻ നായരൊക്കെ ചെയ്ത സേവനം കുറിച്ചുകൂടി പറഞ്ഞു. അതേ അവസരം തലശ്ശേരിയിലെത്തിയത് കൃഷ്ണപിള്ള. തലശ്ശേരി പയ്യമ്പലത്തിലെ ആദ്യത്തെ സ്മൃതി മണ്ഡപം കൃഷ്ണപിള്ളയുടെ പേരിലാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് കല്യാണിക്കുട്ടി അമ്മയെന്ന് തോന്നുന്നു, ഓർമ്മയില്ലപ്പം. ഇപ്പോൾ ഗേൾസ് ഹൈസ്കൂളുണ്ട്, ഇപ്പോഴും അതൊരു സ്കൂളായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ അവർ പണിയെടുത്ത സ്ഥലം സ്വദേശാഭിമാനി കൃഷ്ണപിള്ളക്ക് അങ്ങനെ പ്രവർത്തിക്കാൻ സാധിച്ചത് മക്ക മൗലയുടെ പത്രത്തിൽ പ്രവർത്തിച്ചതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ സാധിക്കുമായിരുന്നില്ല. അക്കമൗലവ് പറഞ്ഞിരുന്നു, എനിക്ക് ലാഭമൊന്നും എൻ്റെ പ്രശ്നത്തിൽ പെട്ടാറില്ല, കച്ചവടമൊന്നും. സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് തന്നെ ലാഭത്തിനെയല്ല, അതൊരു പ്രതിബദ്ധതയുടെ ഭാഗമായിരുന്നു. അന്നത്തെ പത്രപ്രവർത്തനം ഒരു പത്രപ്രവർത്തനം മാത്രമേ ഒതുങ്ങിയ കാലഘട്ടമല്ല. പല നവോത്ഥാന പ്രസ്ഥാനങ്ങളുമായിട്ട് അവർക്ക് ബന്ധമുണ്ട്. മാതൃഭൂമി എടുക്കുക, മാതൃഭൂമിയുടെ ഫൗണ്ടർ മാനേജിംഗ് ഡയറക്ടർ, ഞാൻ എഡിറ്ററല്ല, ആദ്യം തെറ്റിരുത്തണം, ഞാൻ മാനേജ് ഡയറക്ടറാണ്. എനിക്കിത് സാങ്കേതികമായിട്ടുള്ള വിദ്യയൊക്കെ അറിയാം. പത്രപ്രവർത്തനം എഴുതും, പക്ഷെ പത്രപ്രവർത്തകനല്ല ഞാൻ. പത്രത്തിൻ്റെ എഡിറ്ററുമല്ല, മാനേജിംഗ് എഡിറ്ററുമല്ല. പക്ഷെ എല്ലാവരും എങ്ങനെ തെറ്റിദ്ധരിക്കും, എനിക്ക് സന്തോഷമുണ്ട്. ഇല്ലാത്തൊരു തോല് കിട്ടുമ്പോൾ വേണ്ടാന്ന് ആരും പറയാറില്ല. ഞാനിത് സാങ്കേതികമായിട്ടുള്ള വിവരം അറിയുന്ന ഒരാളാണ്. പത്രപ്രവർത്തനത്തിൻ്റെ ചരിത്രവും അറിയാം. വൈക്കം സത്യാഗ്രഹത്തിൽ കേശവമേനോൻ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഇവിടുത്തെ സ്വാമി ഉണ്ടായിരുന്നല്ലോ കാലടിയിലത്തെ പേര് വന്നുപോയി, അദ്ദേഹം ഉണ്ടായിരുന്നു. മനസ്സുഖനോ ഉണ്ടായിരുന്നു. ആരായിരുന്നു KP കേശവമേനോൻ? മാധവിയുടെ ചീഫ് എഡിറ്റർ ആയിരുന്ന ആളാണ്. അതുപോലെ തന്നെ ഗുരുവായൂർ സത്യാഗ്രഹം നടത്തും, അവിടെ മാധവൻ നായരുണ്ടായിരുന്നില്ലേ? ഈ പത്രക്കാരൊക്കെ അവിടെ ഉണ്ട്, കേളപ്പജിയുണ്ട്. കേളപ്പജി മാധവൻ എഡിറ്ററായിരുന്നു. അന്ന് പത്രപ്രവർത്തനം എന്ന് പറയുന്നത് വെറും റിപ്പോർട്ടിംഗ് മാത്രമല്ല, പത്രപ്രവർത്തനം എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിലെ പ്രശ്നങ്ങൾ അപഗ്രഥിക്കുകയും വിമർശന ബുദ്ധിയോടുകൂടി കാണുകയും ചെയ്തൊരു കാലഘട്ടമാണ്. ദാമോദര മേനോനെ അറസ്റ്റ് ചെയ്തത് മാതൃഭൂമിയിൽ നിന്ന് ഒരു മുഖപ്രസംഗം എഴുതുമ്പോഴാണ്. ദാമോദര മേനോൻ അടുത്ത കാലത്ത് ഉണ്ടായതാണെന്നാണ്. മാധവൻ നായർ മലബാർ കലാപം എഴുതിയ ആളാണ്, അദ്ദേഹം ജയിലായിരുന്നു. അദ്ദേഹത്തിന് പടം അനാച്ഛാദനം ചെയ്യാനാണ് ആദ്യമായി മാതൃഭൂമിയിൽ മഹാത്മജി 33 വന്നത്. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു പത്രസ്ഥാപനത്തിൻ്റെ ആളെ ആളുടെ പടം ഇന്ത്യയിൽ ഗാന്ധിജി അനാച്ഛാദനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാധവൻ നായരുടെ മാത്രമാണ്. അവർക്ക് പത്രപ്രവർത്തനം എന്ന് പറയുന്നത് വെറും റിപ്പോർട്ടിംഗിൽ ഒതുങ്ങിയിരുന്നതല്ല. അങ്ങനൊരു കാലഘട്ടമാണ് മൗലവിയുടെയും സ്വദേശാഭിമാനി കൃഷ്ണപിള്ളയുടെയും. മൗലവി ഒരു ഉൽപ്പതിഷ്ണുവായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസിദ്ധീകരണത്തിൽ ഖുറാന്റെ മലയാള വ്യാഖ്യാനം പ്രസിദ്ധീകരിച്ചിട്ട് തർജ്ജമ, അന്നൊക്കെ യാഥാസ്ഥിതികത് ഇഷ്ടപ്പെട്ടിട്ടില്ല. സ്ത്രീകളുടെ വിദ്യാഭ്യാസം, സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന്
അവർ ശാസ്ത്രീയമായി പഠിക്കണം, അവർക്ക് വിദ്യ വേണമെന്നൊക്കെ പറഞ്ഞതാരാ? ആ കാലഘട്ടത്തിൽ ഒരു നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ആളായിട്ടാണ് വക്കമൗലു രംഗത്ത് വരുന്നത്. അതിലദ്ദേഹം ത്യാഗം സഹിച്ചിട്ടുണ്ട്. അദ്ദേഹം മരിക്കും വലിയ സമ്പന്നൊന്നും ആയിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ അച്ചുകൂടം കണ്ടുകെട്ടിയിട്ടുണ്ട്, മാതൃഭൂമിയുടെയും അച്ചുകൂടം കണ്ടുകെട്ടിയിട്ടുണ്ട്. ചരിത്രം അതാണ്. അതാരംഭിച്ചതൊക്കെ വലിയ ആളുകളാണ്. ഇപ്പം പത്രപ്രവർത്തനം അന്നത്തെ പോലെയല്ല, അത് വ്യത്യസ്തമാണ്. അന്നത്തെ പത്രപ്രവർത്തനം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയായിരുന്നു. സ്വദേശാഭിമാനിയെ എല്ലാ സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു. ആദ്യത്തെ ആവശ്യപ്പെട്ടത് അതാണ്. അതൊക്കെ ഇവിടെ കരീം സാഹിബ് പറഞ്ഞുകൊണ്ട് ഞാനതൊന്നും ഇനി ആവർത്തിക്കുന്നില്ല. അങ്ങനെ സ്വാതന്ത്ര്യം കൊടുക്കുന്ന എത്ര കോർപ്പറേറ്റ്സിപ്പ് ഉണ്ട്. ഇപ്പൊ ലോകത്തിലെ പത്രങ്ങളെ, മീഡിയാസിനെ ആരാ കൺട്രോൾ ചെയ്യുന്നു? ഒരു 10-15 വർഷം മുമ്പ് 7-8 കോർപ്പറേറ്റ്സ് ആണ്, 10-12 കോർപ്പറേറ്റ്സ് ആണെങ്കിൽ ഇന്ന് ലോകത്തിലെ 2-3 കോർപ്പറേറ്റ്സ് ആണ് വേൾഡ് മീഡിയ കൺട്രോൾ ചെയ്യുന്നത്. മർഡോക്കിന്റെ കാര്യം നമുക്ക് അറിയാലോ. ഇന്ന് നമ്മൾ അറിയുന്ന ന്യൂസ് ഏതാ? പലതും നമ്മൾ അറിയുന്നുണ്ട്. ആ അറിയുന്ന ന്യൂസ് നമ്മൾക്ക് എന്തറിയണമെന്ന് ഏതോ ഒരു കേന്ദ്രം തീരുമാനിക്കുന്നു, ആ വിവരം നമ്മൾ അറിയുള്ളൂ. ഇറാഖിൽ സംഭവം ഉണ്ടായി. ഒരിക്കലും ഞാനതിൻ്റെ BBC ഒരാള് അതിൻ്റെ ഒരു ചിത്രം പ്രദർശിപ്പിച്ചിരുന്നു. അതിന് പേര് മറന്നുപോയി. പേര് നമ്മൾ കണ്ടതൊന്നും അല്ല അവിടെ നടന്നത്. സദ്ദാം ഹുസൈൻ്റെ പതനം അദ്ദേഹത്തിൻ്റെ പ്രതിമ തള്ളി തകർത്ത് അവിടെയുള്ളവർ ചെരുപ്പ് കൊണ്ടടിച്ച് അത് ആഹ്ലാദം കൊണ്ടാടിയെന്നാണ് നമ്മൾ കണ്ടത്. സത്യതല്ല. അവർ മുഴുവൻ അമേരിക്കക്കാരായിരുന്നു. ഒക്കെ വേഷയിട്ട് വന്ന ആളുകളാണ്. ഇതിനെ വിഞ്ചിട്ട് വലിച്ചത് അമേരിക്കൻ ടാങ്കാണ്. പക്ഷെ നമ്മളതൊന്നും കണ്ടിട്ടില്ല. ഞാൻ ആ ടാങ്കിൻ്റെ പടവും അത് വലിച്ച് താഴത്തിരുന്നൊക്കെ അതിൻ്റെ വിഷ്വൽ കണ്ട ആളാണ്. നമ്മളെന്താ വിശ്വസിക്കുന്നത്? യുദ്ധ ഫ്രണ്ടിൽ ആര് പോകണമെന്ന് ആരാ തീരുമാനിച്ചത്? അത് അമേരിക്ക തീരുമാനിച്ചവരെ പോകുള്ളൂ, എല്ലാത്തവർക്കും പോകാൻ സാധിക്കില്ല. അങ്ങനെ ലോകത്തിലെ പല രാഷ്ട്രങ്ങളും നടക്കുന്ന പലതും മുഴുവൻ നമ്മൾ അറിയുന്നില്ല. ഒരിക്കൽ PTIന്റെ കാര്യം പറഞ്ഞപ്പോൾ, PTI ചെയർമാനായി 92 ഞാൻ വന്നപ്പോൾ അതിന് ഇറാനിൽ പോയിരുന്നു. ഞാനാണ് അവിടുത്തെ ഇറാനത്തെ ഗവൺമെൻറ്റുമായിട്ട് PTIക്ക് വേണ്ടി ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തത്. അപ്പം അന്ന് വെലിയാത്തി അവിടുത്തെയുള്ള ഫോറിൻ മിനിസ്റ്റർ ആയിരുന്നു വെലിയാത്തി. അദ്ദേഹം പറഞ്ഞു, കാൻ്റ് വി ഓൾ കം ടുഗദർ ആൻഡ് ഹാവ് എ മീഡിയ സെൻറ്റർ. നമ്മളെ മുഴുവൻ മീഡിയ നിയന്ത്രിക്കുന്ന വെസ്റ്റേൺ പവേഴ്സാണ്. അതിന് പകരം ഇന്ത്യ അടങ്ങുന്ന ഏഷ്യാറ്റിക് രാഷ്ട്രം, വൈ ഡോണ്ട് വി ഹാവ് എ കമ്പൈൻഡ് എഫേർട്ട്? ഞാനൊന്ന് നരസിംഹറാവായിരുന്നു പ്രൈം മിനിസ്റ്റർ, ഞാൻ അദ്ദേഹത്തെ കണ്ട് പറഞ്ഞു ഇങ്ങനൊരു പ്രപ്പോസൽ ഉണ്ട് ഇറാൻ്റെ. അതൊന്നും നടന്നിട്ടില്ല, അതൊക്കെ വേറെ കാര്യമാണ്. ഇറാനിൽ ഷാൻ്റെ കാലത്ത് നടന്ന പലതും നമ്മൾ അറിയില്ല. ആയത്തുള്ള ഖൊമൈനിയെ പറ്റി നമ്മൾ അറിഞ്ഞതാണോ സത്യം? അല്ല, അറിയാത്തൊരു സത്യം അവിടെ ഉണ്ട്. ഖൊമൈനി ഇരുന്ന് പ്രഭാഷണം നടത്തിയ സ്ഥലം ഞാൻ പോയി കണ്ടിട്ടുണ്ട്. ഇതിനേക്കാൾ ചെറിയൊരു ഹോളാണ്. നമ്മളൊരു പഞ്ചായത്ത് മെമ്പർ നിൽക്കാത്ത കസാലയാണ്. അവിടെ ഒരു ഖുറാനും അത്യാവശ്യം അവിടെയാണ് അദ്ദേഹം പ്രഭാഷണം നടത്തിയിരുന്നത്. ഇറാനിലെ മുഴുവൻ കൊട്ടാരങ്ങളും അദ്ദേഹം പൊതു ആവശ്യത്തിന് വിട്ടുകൊടുത്തു. അദ്ദേഹം ഒരു കൊട്ടാരത്തിൽ താമസിച്ചിട്ടില്ല. അദ്ദേഹം അവിടെ വന്നിറങ്ങിയത് ഇദ്ദേഹം ഇറാനിലെ ഇറങ്ങിയത് അവർ പറഞ്ഞു പാരീസ് എന്ന് വരുമ്പോൾ അവിടെ CIA എല്ലാവരും കൊല്ലാൻ തീരുമാനിച്ചിരുന്നു വീട്ടിലുള്ളവരെ. അപ്പം രാത്രി 8-7 മണി കഴിഞ്ഞാൽ
ഒരാളും വീട്ടിൽ നിൽക്കില്ല. എല്ലാവരും ഇറാൻ ടെഹ്റാനിലെ തെരുവുകളിലാണ്. പിറ്റേന്ന് രാവിലെ വീട്ടിൽ പോകുള്ളൂ. അങ്ങനെയാണ് അവർ പ്രതിരോധിച്ചത്. ഇദ്ദേഹം പറഞ്ഞു, ഞാൻ വരുമ്പോൾ നിങ്ങളെല്ലാവരും ഈ ടാങ്കുകാർക്ക് പുഷ്പം കൊടുക്കണം, ഒരാൾ ആക്രമിക്കാൻ പാടില്ല. 800-ലധികം ടാങ്കുകളാണ് ടെഹ്റാൻ വിമാനത്താവളം അടഞ്ഞിരുന്നത്. ഇദ്ദേഹം ഒന്ന് ഇറങ്ങിയപ്പോൾ എല്ലാവരും പുഷ്പം കൊണ്ടുകൊടുത്തു. കുട്ടികളുടെയൊക്കെ അവർ വെടിവെക്കാൻ വിസമ്മതിച്ചു. ഋഗ്വേദത്തിൻ്റെ ആദ്യ പരിഭാഷ പ്രസിദ്ധപ്പെടുത്തിയ ടെഹ്റാൻ യൂണിവേഴ്സിറ്റിയാണ്. ഗീതയെപ്പറ്റി അഗാധമായ പഠനം നടത്തിയിരുന്ന അവിടെ ഇയാൾ. ഇതെന്തെങ്കിലും നമ്മൾ അറിയണ്ടോ? നമ്മളറിയുന്ന ഇസ്ലാമിക് ഭീകരനായിട്ടാണ്. ഒരു ടെററിസ്റ്റ് ഉണ്ട്. ഈ ടെററിസ്റ്റ് മുഴുവൻ ഇസ്ലാമിക് ടെററിസ്റ്റാണ്. ആര് ടെററിസ്റ്റ് ആയാലും ടെററിസ്റ്റ് ആണല്ലോ. മണിപ്പൂരിൽ ആരാ ടെററിസ്റ്റ്? നാഗാലാൻഡിലാരാ? സിലോണിലാരാ? ശ്രീലങ്കയിൽ ബുദ്ധിസ്റ്റാരാണ്. ബുദ്ധിസ്റ്റ് ടെററിസ്റ്റ് എന്നൊരു വാക്കില്ലല്ലോ. ഹിന്ദു ടെററിസ്റ്റ് എന്ന് പറയുന്നില്ലല്ലോ. ക്രിസ്ത്യൻ ടെററിസ്റ്റ് എന്ന് പറയുന്നില്ലല്ലോ. ഇവരൊക്കെ ടെററിസ്റ്റ് അല്ലേ? എവിടുന്ന ഇസ്ലാം ടെററിസം എന്ന്? അതൊരു കോയനേജാണ്. അത് നിങ്ങൾ ഞാൻ എല്ലാവരും പറയേണ്ടത് മുസ്ലിം ഭീകരനാണ്. മറ്റൊരു വെച്ചതിനെ പറ്റി അപ്പൊ ഇതൊന്നും അറിയാതിരിക്കേണ്ട ഒരു ഉപരോധം ഉണ്ട് ലോകത്തിൽ. ഞാൻ അവസാനിപ്പിക്കാൻ കാര്യം, ഇന്ന് കോർപ്പറേറ്റ് വേൾഡ്, കോർപ്പറേറ്റ് ലോകം സ്വാധീനിക്കുന്ന, മാധ്യമങ്ങളൊക്കെ സ്വാധീനിക്കുന്നവരുടെ ഇൻട്രസ്റ്റ് മുഴുവൻ ബിസിനസ് ഇൻട്രസ്റ്റാണ്. ഒരു കമ്പനി വെള്ളം വെക്കുന്ന കമ്പനിയാണ്. അവരാണ് പാരീസിൽ. അവർ മാധ്യമ ലോകത്തെ വലിയ ആളുകളാണ്. ഇതൊന്നും സ്വദേശാഭിമാനിക്ക് ഇഷ്ടപ്പെടേണ്ട കാലത്ത് ഉണ്ടായിട്ടില്ല. ഞാനീ പറഞ്ഞു വരുന്നത് അന്നത്തെക്കാളും ഭീകരമായിട്ടുള്ള അവസ്ഥ ഇന്നുണ്ട്. അത് പറയാൻ വേണ്ടി വന്നതാണ്. ഈ മനസ്സിൻ്റെ മാറ്റാണ് ഇഷ്യൂ. ഇപ്പോൾ ഭരണം മാറിയത് കൊണ്ട് മനസ്സ് മാറുമോ? കോൺസെൻട്രേഷൻ ഇപ്പോൾ റീവിസിറ്റ് ചെയ്യുന്നില്ല. കൊസോവോയിൽ നിന്ന് നടന്ന് എവിടെയാ ഇപ്പോൾ കൊലപാതകം നടക്കാത്തത്? ഹിറ്റ്ലറോട് അവസാനിച്ചിട്ടില്ലല്ലോ. മുസ്ലിമിനോട് അവസാനിച്ചിട്ടില്ലല്ലോ. കോൺസെൻട്രേഷനും ഗുലാഗ്സൊക്കെ ഉണ്ടായല്ലോ. എവിടെയോ വെച്ച് ഒരാൾ സ്റ്റേറ്റായി മാറുകയല്ലേ? ആ സ്റ്റേറ്റായി മാറിയ പിന്നെ എവിടെ ഇൻഡിവിജ്വൽ ഉള്ളത്? വ്യക്തി തീർന്നല്ലോ. പിന്നെ ആരാണോ സ്റ്റേറ്റ് അവൻ പറഞ്ഞത് അവിടെ അത് മാത്രമേ സ്വാതന്ത്ര്യമായിട്ടുള്ളൂ. ജോൺ സ്റ്റുവർട്ട് മിൽ പറഞ്ഞിരുന്നു, ദ ഹോൾ മാൻകൈൻഡ് മൈനസ് വൺ ഈസ് വൺ ഒപ്പീനിയൻ, ദ ഓൺലി വൺ ഈസ് ദ അതർ ഒപ്പീനിയൻ. ദ മാൻകൈൻഡ് വിൽ നെവർ ബി ജസ്റ്റിഫൈഡ് ഇൻ സപ്രസിംഗ് ദ ഒപ്പീനിയൻ ഓഫ് ദ വൺ. ആ സ്റ്റേക്കൊന്നും പോണ്ട, ഞാൻ പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഇഫ് യു അലൗ ഇറ്റ്, ഇൻ കേസ് ദിസ് മാൻ ഗെറ്റ്സ് പവർ, അയാൾ അധികാരം കിട്ടിയാൽ, ഹി മസ്റ്റ് ബി ജസ്റ്റിഫൈഡ് ഇൻ സൈലൻസിങ് ദ ഹോൾ ഓഫ് മാൻകൈൻഡ്. ഇവിടെ എവിടെയാണ് ഇൻഡിവിജ്വൽ ലിബർട്ടീസ്? ഇപ്പം സ്വാതന്ത്ര്യം അപഹരിക്കപ്പെടുന്നത് ഇൻസ്റ്റിറ്റ്യൂഷനിലൂടെയാണ്. പണ്ട് രാജഭരണാണെങ്കിൽ ഇപ്പൊ കോർപ്പറേറ്റ് ഭരണം അത്രയൊക്കെ ഉള്ളൂ. വാട്ട് ഇസ് ദ ഡിഫറൻസ്? കുറെ കൂടി സോഫിസ്റ്റിക്കേറ്റഡ് ആയി. അന്ന് രാജാവായിരുന്നു മർഡോക്കായി, അത്രയല്ല. വാട്ട്സ് ദ ഡിഫറൻസ്? എവിടെയാ റീവിസിറ്റ് ചെയ്യാത്തത്? ചരിത്രം എവിടെ വെച്ച് അവസാനിച്ചു പോകുന്നില്ലല്ലോ. ഒരു സംഭവം ഓർമ്മ മാത്രമേ അവശേഷിക്കുന്നില്ലല്ലോ, അത് പിന്നീട് വർത്തമാനകാല സത്യമായി വരുന്നുണ്ടല്ലോ. നമ്മുടെ രാജ്യത്തെ കുറിച്ച് ചെറിയ വ്യത്യാസം കാണാം. ഹിറ്റ്ലർ ആദരിച്ചത് ഒരു പക്ഷേ ഇടയകാധിപതി ആയതുകൊണ്ടായിരിക്കാം. അയാളൊരു മോബിന് വയലന്റ് ആക്കിയാളാണ്. അയാൾ ഈ ജനാധിപതി വിശ്വസിച്ചിട്ടൊന്നുമില്ല. ആര്യൻ തിയറി അങ്ങക്കൊക്കെ അറിയാതെ അയാളൊരു മോബിനെ വയലന്റ് ആക്കിയാളാണ്. മോബ് വയലന്റ് ആണ്. ഒരു ജനക്കൂട്ടം എന്നും വയലന്റ് ആണ്. അവർക്ക് വേണ്ടത് തീ കൊടുക്കലും പൊട്ടിത്തെറിയൊക്കെ തന്നെയാണ്. ഗാന്ധിജി ശ്രമിച്ചത് മോബിനെ നോൺ വയലന്റ് ആക്കാനാണ്. ദാറ്റ്സ് എ ഗ്രേറ്റ് എക്സ്പെരിമെന്റ്. അശോകനെ നമ്മളിവിടെ ബഹുമാനിക്കുന്നത് ദയാനെ തീരത്തിൽ യുദ്ധം ചെയ്ത അശോകനെ അല്ല, അയാൾ പശ്ചാത്തലപിച്ച അശോകനെയാണ്. ആ ഒരു മൈൻഡ് ഡിഫറൻസ് ഉണ്ട്. ദാറ്റ്സ് എ ഡിഫറൻസ്.
ഇപ്പോ ഒരാളെ ഇവിടെ കണ്ടു ഞാൻ. അപ്പൊ അയാളെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്, അയാൾ വീട്ടിൽ പോയിട്ടുണ്ട്, അച്ഛനമ്മയൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അമേരിക്കയിൽ വലിയ പൈസക്കാരനാണ്. വന്നപ്പോ പോയി കണ്ടു, അച്ഛനും അമ്മയും ഇവിടെ ഉണ്ട്. ഓ ദോസ് ഫെലാസ്, അവരിപ്പോ വൃദ്ധസദനത്തിലാണ്. ഞാൻ ചോദിച്ചു, അവര് പോയി കണ്ടു, ഐ ഹാവ് നോ ടൈം, ഐ ഹാവ് ടു റീച്ച് വാഷിംഗ്ടൺ. ഇൻ ദോസ് ഫെലാസ് യു നോ ഐ ഗെറ്റ് 10,000 ഡോളേഴ്സ് എവരി മന്ത്, ഇറ്റ്സ് ഓൾ റൈറ്റ്, ലോട്ട് ഓഫ് മണി. അത്രേ ഉള്ളൂ, അച്ഛനും അമ്മയാണ്. വക്കം അബ്ദുൽ ഖാദർ ഇസ്ലാം ദർശനത്തിൽ വിപ്ലവം കണ്ട ആളാണ്. അതിലൊന്നെന്താ, മനുഷ്യസ്നേഹമാണോ? ഇതെവിടെയാ പിള്ളേർ? 5 കൊല്ലം 10 കൊല്ലം കഴിഞ്ഞ ബുദ്ധസദനം ഉണ്ടാവുമോ? ഈ അച്ഛനും അമ്മയും ബുദ്ധസദനം ഉണ്ടാക്കുന്ന ചെലവല്ലേ, അനാവശ്യമല്ല. അവർ വിലപിടിച്ച ഉരുക്കളല്ലേ. ഇഷ്ടംപോലെ മെഡിക്കൽ കോളേജ് വന്നു, ശവം കിട്ടുന്നില്ല. കോയമ്പത്തൂരിൽ നിന്നാണ് കൊണ്ടുവരുന്നത്, 15 ലക്ഷം റുപ്യ ഒരു ശവത്തിന്. ഈ അച്ഛനമ്മയും 30 ലക്ഷം റുപ്യയാണ്. എന്താ സംഭവം? ആരെങ്കിലും കൊണ്ടുപോയിട്ടു അതിനെ? 2 കിഡ്നി 4 കിഡ്നി ഉണ്ട് അച്ഛനമ്മക്കും. 75 ലക്ഷം ഉറപ്പ്, 1.5 കോടി. മരിച്ചാൽ 30 ലക്ഷം. ഇതിനെ വീട്ടിൽ കൊണ്ടുവച്ചോളൂ, കണ്ണും കാതും വിറ്റിട്ട് പൈസ ഉണ്ടാക്കുക. അങ്ങനത്തെ സമയം വരില്ലേ? ഞാൻ അതുകൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കുക. ഞാനിവിടെ സ്പിരിറ്റ് ഓഫ് പ്രാഗ് എഴുതി ക്ലീമിയാണ്. അവിടുത്തെ സാഹിത്യകാരന്മാർക്ക് ചെക്കോസ്ലോവാക്യയിൽ വലിയ ബന്ധമുണ്ടായിരുന്നു. അവർ അണ്ടർഗ്രൗണ്ടിൽ വെച്ചിട്ട് മീറ്റിംഗ് കൂടി സാഹിത്യ സൃഷ്ടി ഉണ്ടാക്കിയ ആളുകൾ. നമ്മുടെ രാജ്യത്ത് അങ്ങനെ ഒന്നുമില്ല, ഈ അനുഭവങ്ങളില്ല, കുറേ ഭാവനകൾ മാത്രമേ ഉള്ളൂ. അദ്ദേഹം എഴുതി, ദിസ് വിൽ ബി ദേർ ആഫ്റ്റർ 75 ഇയേഴ്സ്. അപ്പോൾ റിസോഴ്സോ ബാക്കി ഉണ്ടാവുമോ? വെള്ളം ഉണ്ടാവുമോ? മാംഗനീസ് ഉണ്ടാവുമോ? കൽക്കരി ഉണ്ടാവുമോ? ഓക്സിജൻ ഉണ്ടാവുമോ? വെള്ളം ഉണ്ടാവുമോ? അയാൾ പറഞ്ഞു, സോണി 75 ഇയേഴ്സ്. അയാൾക്ക് നോബൽ സമ്മാനം കിട്ടി, ഈ ഗോട്ട് എ നോബൽ പ്രൈസ്. ഇവിടെ വേർ ഇസ് വി ആർ ലിവിങ്. ഇന്ന് നമ്മൾ ഏത് പത്രലോകത്തിലാണ്? ഇങ്ങനെയുള്ള ഇപ്പോൾ കമേഴ്സ്യൽ ന്യൂസ് വരുന്നുണ്ട്, ശരിയാ? കമേഴ്സ്യൽ ന്യൂസ് അല്ലാതെ കമ്മിറ്റഡ് ന്യൂസ് ഏതാ വരുന്നത്? എത്ര വരുന്നുണ്ട്, എത്ര വരും? ഇന്ന് പരസ്യലോകത്തിൻ്റെ മോണോപ്പൊളിയായി, അവരാണ് തീരുമാനിക്കുക. ഒരു പത്രത്തിന് സ്വതന്ത്രമായി വർക്ക് ചെയ്യാൻ സാധിക്കില്ല ഇനി. അങ്ങനെ പല പരാധീനതകളുണ്ട്. സ്വദേശാഭിമാനം എനിക്ക് ഇഷ്ടപ്പെടുന്ന കാലത്ത് അങ്ങനത്തെ പരാധീനതകളുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് ഗട്സ് ഉണ്ടായിരുന്നു. അദ്ദേഹം നല്ല എഴുത്തുകാരനായിരുന്നു. സ്വദേശാഭിമാനം എനിക്ക് ഇഷ്ടപ്പെടുക. ഗാന്ധിജീനെയും മാർച്ചിനെ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. ഒരു ഹോച്ചിമിനോട് ചോദിച്ചു, നിങ്ങളവിടെ വിജയിച്ചു, ഇവിടെ പലരും വിജയിച്ചല്ലോ എന്ന്. അവിടെ ഗാന്ധിജിയുടെ വിവരം പലരും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ സ്റ്റഡീസ്. ഹോച്ചിമിൻ്റെ മറുപടിയാണ്, പീപ്പിൾ ഡിഡ് നോട്ട് നോ ദ വാസ് ഗാന്ധിജി ഇൻ ഇന്ത്യ. എവിടെയോ വെച്ചൊരു തിരിച്ചുപോക്ക് ആവശ്യമുള്ള കാലഘട്ടമാണ്. അപ്പോൾ കൂടുതൽ കമ്മിറ്റ്മെൻറ്റോടുകൂടിയുള്ള ജേർണലിസവും പത്രപ്രവർത്തകർക്ക് ആവശ്യമുള്ളൊരു കാലഘട്ടമാണ് ഇപ്പം നമ്മുടെ മുന്നിലുള്ളത്. സ്വദേശാഭിമാനിയുടെ കാലവും വക്കത്ത്, വക്കം പോലത്തെ ഒരാളില്ലെങ്കിൽ കൃഷ്ണപ്പിള്ളിയെ പോലെ ഒരാളുണ്ടാവുമോ? അതുകൂടി കാണണമല്ലോ. പത്ത് ദിവസം ഇപ്പോൾ പ്രസാരണിയാ, അത് കണ്ടുകിട്ടിയല്ലോ. അതൊക്കെ പോട്ടെ എന്ന് പറയാൻ ഒരാളുണ്ടായില്ലേ? അയാളുണ്ടായില്ലെങ്കിൽ എങ്ങനെ കൃഷ്ണപ്പിള്ളി ഉണ്ടാവുക? അപ്പം ഞാൻ പറയുന്നത്, സ്വദേശ പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ പത്രമാണല്ലോ അത്. കൃഷ്ണപ്പിള്ള അങ്ങനെ ആയി, കൃഷ്ണപ്പിള്ള എന്നൊരു പേരുണ്ടായതും ഒരു ചരിത്രത്തിലെ യാഥാർത്ഥ്യമായി മാറിയതും ഈ നമ്മളും കൂടെ ബഹുമാനത്തോടും ആദരവോടും കൂടി കാണുന്ന ആ കൃഷ്ണപ്പിള്ളിയുടെ അങ്ങനെ ഒരാൾ വളരാൻ കാരണം വക്കം മൗലികയാണ്. അദ്ദേഹമില്ലായിരുന്നെങ്കിൽ ഒന്നും ഉണ്ടാവില്ലായിരുന്നു. അതുകൊണ്ട് പരസ്പര പൂർവങ്ങളായിരുന്നു ആ ജീവിതം. ഇവിടെ ഞാൻ പറയേണ്ട കാര്യങ്ങളാണോ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഇപ്പം ഇങ്ങനെയൊക്കെ പറയാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് അത്രയേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇന്നത്തെ അനുസ്മരണത്തെ സംബന്ധിച്ചിടത്തോളം കരിയും അതിൻ്റെ ചരിത്രവും ആ കാലഘട്ടവും എല്ലാവരും വിശദീകരിക്കേണ്ടായി. അതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. എന്തെല്ലോ മനസ്സിൽ പറയണമെന്ന് തോന്നിയത് നിങ്ങൾ കണ്ടപ്പോൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ എന്നെപ്പറ്റി പറഞ്ഞ എല്ലാ നല്ല വാക്കുകളും കരീം സാഹിബ് പറഞ്ഞതിന് വളരെ സന്തോഷമുണ്ട്.
എൻ്റെ ഭാര്യേനെയും കൂടി കൂട്ടിക്കൊണ്ടു വന്നില്ല എന്നുള്ള ദുഃഖമുണ്ട്. അവൾക്ക് എന്നെ പറ്റി വലിയ മതിപ്പില്ല. അവളുണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ കേട്ടാൽ അവൾ ഒരിക്കൽ ഞാനവളെ ഞാൻ പഠിപ്പിച്ച അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി കൊണ്ടുപോയി. ഞാൻ പറഞ്ഞു ദിവസ കുറച്ചൊക്കെ ഭാര്യയോട് കളവൊക്കെ പറയാം. ഞാൻ അവസാന ഒരു വാക്ക്, ഇതൊക്കെ പഠിച്ചിട്ട് നിങ്ങൾ എന്തായത്, പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നൊരു ദുഃഖമുള്ളത് അവളെയും കൂടി കൂട്ടായിരുന്നു. അത് കൂട്ടാത്തൊരു ദുഃഖം മാത്രമേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ കേട്ട എല്ലാ സഹോദരി സാറിനും നന്ദി പ്രകാശിപ്പിക്കുന്നു. എന്നെ പറ്റി നല്ല വാക്കുകൾ പറഞ്ഞ കരീബിനോടൊക്കെ നന്ദിയുള്ളവനാണ്. നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നത്, ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് നമ്മൾ ആർക്കോ നമ്മൾ വേണമെന്ന് തോന്നുമ്പോഴാണ്. എൻ്റെ വാണ്ട് ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു എന്നെ വേണം ആർക്കൊക്കെയോ. അപ്പോൾ ഇനിയും കുറേ കൂടി ടാഗോർ പറഞ്ഞ പോലെ ഇനിയും കുറേ സൂര്യാസ്തമനം കാണാനുണ്ടാവാം. അസ്തമനം മുഴുവനായിട്ടില്ല. When I was pacing along the seashore, the sun was hiding his last gold. ഇതൊക്കെ ടാഗോർ പാടിയതാണത്. അപ്പോൾ ജീവിക്കാൻ തോന്നുക. കാരണം ഇങ്ങനെയുള്ള സദസ്സുകൾ വരുമ്പോൾ കരീബിനെ പോലത്തെ ആളുകളൊക്കെ പഴയ കഥകൾ എൻ്റെ അച്ഛനെ പറ്റി പറഞ്ഞു വളരെ സന്തോഷമായി. എൻ്റെ അച്ഛനെ പറ്റി വലിയ മോശം അഭിപ്രായമല്ല എനിക്കുള്ളത്. അദ്ദേഹം വലിയൊരാളായിരുന്നു. അദ്ദേഹം ആ കാലത്ത് സോഷ്യലിസ്റ്റായിരുന്നു. 51-52 കാലഘട്ടത്തിൽ അന്ന് സേലം ജയിലെ വെടിവെപ്പ് കൊണ്ടിരുന്ന സമയമാണ്. അന്നത്തെ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ആളായിരുന്നു. അദ്ദേഹത്തെയൊക്കെ ഓർത്തു എന്ന് കരയും. നമ്മളെ അച്ഛനമ്മേനെ പറ്റി ആരെങ്കിലും ഓർക്കുമോ, നമുക്ക് സന്തോഷമാണ്. അവിടെ നോക്കിയല്ലേ വന്നത്. ഉത്ഭവം അറിയാത്തവൻ എവിടെ പോയിട്ട് കാര്യമുണ്ട്? വേരുകൾ അറിയാത്തവന് ശിഖരങ്ങൾ ഉണ്ടായിട്ടെന്ത് കാര്യമുണ്ട്? വേരുകൾ അറിയണല്ലോ. നമ്മുടെ ഭാരതത്തിലെ ആർഷ ഭാരതത്തിൽ ഇതൊക്കെ പോവാം. മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, അതൊക്കെ എത്ര വലിയ വാക്കുകളാണ്. ഇപ്പോഴാ മനസ്സിലാവും. നമ്മളെ മക്കൾ വളരുമ്പോഴാണ് നമ്മളെ അച്ഛന്മാരെ വരുമ്പോൾ മനസ്സിലാവുന്നു. ഈ തലമുറയ്ക്ക് ബോധമൊക്കെ വേണം. കൃഷ്ണപ്പള്ളിയുടെ തലമുറ അങ്ങനത്തെ ഒരു തലമുറയായിരുന്നു. കുറേ മൂല്യങ്ങളൊക്കെ ഉള്ള തലമുറയാണ്. അവർക്ക് പലതും നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്നും മറന്നിട്ടില്ല, മറക്കാൻ സാധിക്കില്ല. മനുഷ്യൻ ജീവിക്കുന്ന ഓർമ്മയിലൂടെയാണ്. കൃഷ്ണപ്പള്ളിയും മക്കമ്മൂരയും ഞങ്ങളുടെ ഓർമ്മയിൽ ജീവിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം അവർ മരിച്ചിട്ടില്ല എന്നാണ്. ഇത്രയും വാക്കുകൾ പറഞ്ഞ് എൻ്റെ വാക്കുകൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.